സംശയായിരിക്കുക. സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? പ്രൈസല്ല. സയ്യോനിലുള്ള ബഹുമാനപ്പെട്ട വട്ടാരച്ചൻ തുടങ്ങി എല്ലാ വൈദികരുടെയും എല്ലാ സിസ്റ്റർമാരുടെയും എല്ലാ ആത്മായ ശുശ്രൂഷകരുടെയും പ്രാർത്ഥന അന്വേഷണം നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ട പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. കുട്ടികളെ, എന്തായാലും നിങ്ങൾക്ക് അച്ഛനോട് പ്രത്യേക സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ അച്ഛനോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്, നമുക്ക് കേരളത്തിലൊക്കെ തെരഞ്ഞെടുപ്പുകളെ കുറച്ചങ്ങനെ മാറി മാറി പോകുന്നുണ്ടെങ്കിൽ, അമേരിക്ക പോലെയുള്ള പല രാജ്യങ്ങളിലും തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്ന പശ്ചാത്തലം നമുക്കറിയാം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നല്ല ഭരണാധികാരികൾ വരാൻ വേണ്ടി നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം. അത് ബൈബിൾ അധിഷ്ഠിതമാണ്. ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്, ദൈവഗത പ്രകാരമുള്ള ഭരണാധികാരികൾ വരണം. അതായത് അമേരിക്ക രാജ്യത്തേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഭൂഖണ്ഡത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഒരു നന്മ പറഞ്ഞു ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമായ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് അവസാനത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന സ്ട്രഗിൾ ഉള്ളവർക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടാൻ വേണ്ടിയുള്ള ആശീർവാദമാണ് നമ്മുടെ ആശീർവാദം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ബലിയർപ്പിക്കാൻ പോകുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോഴൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവത്തെക്കുറിച്ചാണ്. ഉൽപ്പത്തി ദിവസം 35-ാമത്തെ അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ വാക്യം, വചനം യാക്കോബ് ശ്രീ യാക്കോബ് ശ്രീയല്ല നമ്മുടെ പഴയ ദിവസത്തിലെ യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് അവിടെ ഞാൻ ഒരു ബലിപീഠം പണിയും. അപ്പം ബലിപീഠം പണിയാണ്, യാക്കോബ് ബലി അർപ്പിക്കുകയാണ്. എന്തിനാണ് ബലി അർപ്പിക്കുന്നത് പറയുക, ഒരു നിയോഗം അല്ലെങ്കിൽ ആ ബലിയുടെ ഒരു കൃതജ്ഞതാ ബലിയായി അർപ്പിക്കുകയാണ്, നന്ദിയായ ബലി അർപ്പിക്കുകയാണ്. അപ്പോൾ ബലി എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂടി യാചനയും എല്ലാം ചേരുന്നതാണ് ബലി എന്ന് പറയുന്നത് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ കൃതജ്ഞതാ ബലിയാണ്, എല്ലാം ദൈവത്തിൻ്റെ മഹത്വം പുകഴ്ച അർപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവൻ. നമ്മൾ ചിന്തിക്കുക, നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഓൺലൈനായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും, എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എത്ര കഷ്ടപ്പാടിൽ നമ്മുടെ പ്രാർത്ഥന ചെവിക്കൊണ്ടവനാണ് ദൈവം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പോയിടത്തെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവം ആരും അകലെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ വേദനകളിലും ഞെരുക്കങ്ങളിലും കഷ്ടപ്പാടിലും കൂടെയുണ്ട്. വിജയത്തിലും മാത്രമല്ല, പരാജയത്തിലും, നിന്റെ പാപത്തിൻ്റെ വീഴ്ചയിൽ പോലും ദൈവം നിന്റെ അടുത്ത് നിന്നെ സഹായിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ ഈ ഒരു ചിന്ത നല്ലതാണ് അല്ലെ. നല്ലൊരു പ്രാർത്ഥനയല്ലേ നിങ്ങൾ നോക്കി സഹോദരൻ, എൻ്റെ കഷ്ടപ്പാടിൽ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊണ്ടവൻ അല്ലേ. ഞാൻ പോയിടത്തല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുമായ ദൈവത്തിന്, ഓ പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് ഹല്ലേലൂയ. നമുക്ക് ഈ വചനം പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇതുപോലുള്ള വചനങ്ങൾ തരാൻ നിങ്ങളുടെ കരുണയ്ക്ക് നന്ദി പറയുക. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ. എൻ്റെ പൊന്ന കർത്താവ്, ഇന്ന് പ്രത്യേകം ഞങ്ങൾ ആശീർവദിക്കുന്നത് കർത്താവായ ദൈവമേ, ഈ വിശുദ്ധിയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പല തരത്തിലുള്ള ശരീരത്തെ അശുദ്ധമാക്കുന്ന തഴക്കദോഷങ്ങളെ കുട്ടികളുന്ന ഓരോ വ്യക്തികളെ ആശീർവദിക്കുകയാണ്. അവരെ കുട്ടികളുന്ന പൈശാചികമായ അടിമത്ത സ്വഭാവം യേശു നമ്മൾ ബന്ധിക്കുന്നു, വിട്ടുമാറട്ടെ. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അടിമ ചങ്ങൾ യേശു നമ്മൾ ബന്ധിക്കും, വിട്ടുമാറട്ടെ. കർത്താവ് ശരീരത്തിലേക്ക് വലിയ വിശുദ്ധിയുടെ ഒരു അഭിഷേകം ഇപ്പം നിറയട്ടെ. കർത്താവ് മദ്യപാനം പോലുള്ള തിന്മകൾ യേശു നമ്മൾ ബന്ധിക്കുന്നു. കർത്താവ് കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. ഈശോയുടെ നാമത്തെ അനുഗ്രഹിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.